ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ദ മാർഷ്യൻ ആണ് കാണിക്കുന്നത്. ബഹിരാകാശ പര്യവേഷണത്തിനായുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിലും അവസാനിക്കുകയില്ല. ബഹിരാകാശ പേടകത്തിൽ വളരെ വളരെ നീണ്ട യാത്രയ്ക്ക് ശേഷം 2035 ഒരു കൂട്ടം ബഹിരാകാശ യാത്രികർ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്നു. ചുവന്ന നിറത്തിലുള്ള ഈ ഗ്രഹം മനുഷ്യവാസത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സ്പേസ് ഷട്ടിലിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ അവർ അവരുടെ നിശ്ചിത പദ്ധതി പ്രകാരം ചൊവ്വയിൽ പര്യവേഷണം ചെയ്യാൻ ആരംഭിച്ചു. ചൊവ്വയിലെ അവരുടെ പര്യവേഷണത്തിന്റെ 18th സൗരദിനം. ബഹിരാകാശ യാത്രികർ അവരുടെ താമസ സ്ഥലത്തിന് പുറത്തുള്ള ചൊവ്വയിലെ മണ്ണിന്റെ സാമ്പിൾ ശേഖരിക്കുന്ന സമയത്ത് അവർ അസഹനീയമായ പൊടിക്കാറ്റിൽ അകപ്പെട്ടു. എല്ലാം പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ എല്ലാവരോടും വാസസ്ഥലത്തിനുള്ളിലേക്ക് മടങ്ങി വരാൻ നിർദ്ദേശിച്ചു. പെട്ടെന്ന് തന്നെ പൊടിക്കാറ്റ് അന്തരീക്ഷം തൂത്തുവാരിക്കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞു. വാസസ്ഥലത്തേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ചിതറിയ പാറക്കഷ്ണങ്ങളുടെ പ്രഹരത്താൽ പൊടിക്കാറ്റിൽ തകർന്ന സ്പേസ് സ്യൂട്ടിൽ നിന്നും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വായുവിന്റെ മർദ്ദം കാരണം ബഹിരാകാശ യാത്രികൻ വാട്നിക്ക് വഴി നഷ്ടമായി. മഹാദുരന്തം എന്തെന്നാൽ കാറ്റിൽ ഷട്ടിൽ ചായുകയും അത് പൊളിയാൻ തുടങ്ങുകയും ചെയ്തു. തുടർന്നുള്ള വൻ നാശനഷ്ടം ഒഴിവാക്കാനായി ഉടൻ തന്നെ ആ നശിച്ച സ്ഥലത്തു നിന്നും തിരികെ പോകാൻ ക്യാപ്റ്റൻ തീരുമാനമെടുത്തു. അവർ ഷട്ടിലിൽ കയറി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വൻ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടി. ശേഷം ചൊവ്വയിലേക്കുള്ള പര്യവേക്ഷണം പരാജയപ്പെട്ട വാർത്ത നാസ വാർത്താ സമ്മേളനത്തിൽ പ്രസിദ്ധപ്പെടുത്തി. വാട്നി മരിച്ചുവെന്ന് അവർ കരുതി. എന്നാൽ വാട്നി പൊടിക്കാറ്റിനെ അതിജീവിച്ചു. ബോധം തിരിച്ചു കിട്ടിയപ്പോഴേക്കും ഗുരുതരമായി അവന് പരിക്കേറ്റിരുന്നു. അവന്റെ സ്പേസ് സ്യൂട്ട് തകർന്നതിനാൽ ഓക്സിജൻ കുറഞ്ഞതിന്റെ അപായ ശബ്ദം അടിച്ചുകൊണ്ടിരുന്നു. മുറിവുകൾക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനായി അവൻ വാസസ്ഥലത്തേക്ക് ഓടിക്കയറി. സുഖപ്പെട്ടപ്പോൾ ആഗ്രഹത്തിൽ ഒറ്റയ്ക്കുള്ള അവൻ അവന്റെ ഓരോ ദിവസവും ക്യാമറയിൽ പകർത്തി. അതോടൊപ്പം അവന് ഉയർന്നു വരുന്ന യഥാർത്ഥ വെല്ലുവിളി തരണം ചെയ്യേണ്ടതായുണ്ട്. അതും ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ദൈനംദിന ഉപഭോഗത്തിലൂടെ. കൈവശമുള്ള ഭക്ഷണം ഏറ്റവും കൂടിപ്പോയാൽ 400 ദിവസം വരെ മാത്രമേ അവശേഷിക്കൂ. ആ യാഥാർത്ഥ്യം അവനെ വളരെയധികം നിരാശപ്പെടുത്തി. എന്തെന്നാൽ ഭൂമിയിൽ നിന്നുള്ള ചൊവ്വയിലേക്കുള്ള അടുത്ത ദൗത്യം 4 വർഷങ്ങൾക്ക് ശേഷമേ തയ്യാറാകൂ എന്ന് അവന് വ്യക്തമായി അറിയാം. ഭക്ഷണത്തിന്റെ അപര്യാപ്തത കാരണം അത്രയും നാൾ വരെ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഭാഗ്യവശാൽ വാട്നിയ ദൗത്യത്തിലെ സസ്യശാസ്ത്രജ്ഞൻ ആയതിനാൽ തന്നെ അവൻ ചൊവ്വയിൽ കിഴങ്ങ് കൃഷി ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തി. അവന്റെ വാസസ്ഥലത്തിനുള്ളിൽ അവൻ ഒരു വലിയ തോട്ടം തൽക്കാല നിവൃത്തിക്കായി ഉണ്ടാക്കി. സംഘത്തിന്റെ ജൈവാവശിഷ്ടം ഉപയോഗിച്ച് ചൊവ്വയിലെ മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റി. അവശേഷിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവലും ഓക്സിജനും ഉപയോഗിച്ച് പ്ലാന്റിനാവശ്യമായ ജലം ഉൽപ്പാദിപ്പിച്ചു. ചൊവ്വയിലെ 54th സൗരദിനം. മാസങ്ങളുടെ കഷ്ടപ്പാടിനും പരീക്ഷണങ്ങൾക്കും ശേഷം മണ്ണിൽ കുഴിച്ചിട്ട കിഴങ്ങിന്റെ വിത്ത് മുളച്ച് ഇലകൾ തളിർത്തത് വാട്നി സന്തോഷത്തോടെ കണ്ടു. സ്വാഭാവികമായും മരിക്കേണ്ട വാട്നിക്ക് വേണ്ടി ഭൂമിയിൽ നാസ ഒരു അനുശോചന ചടങ്ങ് നടത്തി. വാട്നിക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാതെ ഒരു ദിവസം ഒരു സാറ്റലൈറ്റ് പ്ലാനർ അത് ശ്രദ്ധിച്ചു. ഉപകരണങ്ങൾ നീങ്ങിയ അവസ്ഥയിൽ ചൊവ്വയിലെ വാസസ്ഥലത്തു നിന്ന് കിട്ടിയ സാറ്റലൈറ്റ് ഇമേജസ് ആണവ. വാട്നി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അതിൽ നിന്നും അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ചൊവ്വയുമായുള്ള ആശയവിനിമയം പരാജയപ്പെട്ടതിനാൽ അവർക്ക് വാട്നിയുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല. ചൊവ്വയിലെ 79th സൗരദിനം. വാട്നിയുടെ അസാധ്യമായ പരിശ്രമങ്ങളുടെ ഫലമായി ഉരുളക്കിഴങ്ങ് സസ്യത്തിന്റെ ആദ്യത്തെ വിളവെടുത്തു. ചൊവ്വയുമായുള്ള തകരാറിലായ ആശയവിനിമയത്തിനുള്ള സംവിധാനം പുനർനിർമ്മാണം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. പ്രതലത്തിലൂടെ ഓടിക്കാവുന്ന റോവറിൽ അവൻ അവിടെയെല്ലാം ഏതെങ്കിലും മൂല്യമുള്ള വസ്തുവിനായി തെരച്ചിൽ ആരംഭിച്ചു. അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു പ്രോബ് ഡിവൈസ് വീണ്ടെടുത്തു. അത് ഭൂമിയിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ മുൻപ് ചൊവ്വയിലേക്ക് വിക്ഷേപിച്ചതായിരുന്നു. എന്നാൽ അത് നിശബ്ദമായി വീണു. അതിന്റെ ക്യാമറയും മോട്ടറും ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തനസജ്ജമാണ്. അതുപയോഗിച്ച് വാട്നി ശബ്ദമില്ലാത്ത ഒരു ആശയവിനിമയ സംവിധാനം പുനർനിർമ്മിച്ചു. വിജയകരമായി ഭൂമിയിലെ മനുഷ്യരുമായുള്ള ബന്ധം വീണ്ടെടുത്തു. വാട്നിയുടെ ആംഗ്യങ്ങളിലൂടെ നാസ അവൻ പറയുന്നത് മനസ്സിലാക്കാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. വിജനമായ ആ ഗ്രഹത്തിലെ മാസങ്ങളോളം വരുന്ന ലോക്ക്ഡൌണിന് ശേഷം ഭൂമിയിലെ മനുഷ്യരെ വീണ്ടും കണ്ടപ്പോൾ അവൻ അവന്റെ ആവേശം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം ജനങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന നാസയുടെ വീഴ്ച അവൻ അറിഞ്ഞു. എങ്കിലും ഭൂമിയുമായി വീണ്ടും വിജയകരമായി ബന്ധപ്പെടാൻ സാധിച്ചതുകൊണ്ട് വാട്നിക്ക് വലിയ നിരാശ തോന്നിയില്ല. വാട്നിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ബഹിരാകാശ പേടകം നിർമ്മിച്ച് ചൊവ്വയിലേക്ക് വിക്ഷേപണം ചെയ്യാൻ നാസ തീരുമാനമെടുത്തു.
എന്നാൽ ഭക്ഷണത്തിന്റെ അപര്യാപ്തതയിൽ നിന്നും അവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിവേഗം ആ പ്രൊജക്റ്റ് ചെയ്തു തീർക്കണം. അവന്റെ വാസസ്ഥലത്തെ മുറിയുടെ പൊട്ടിയ വാതിലിൽ കൂടിയുള്ള വായുമർദ്ദത്തിലെ ചോർച്ച കാരണം അവിടെ പെട്ടെന്നുണ്ടായ സ്ഫോടനം സാഹചര്യം കൂടുതൽ വഷളാക്കി മാറ്റി. അത് അവൻ നട്ടുവളർത്തിയ അവന്റെ ഹരിതഗൃഹ സസ്യങ്ങളെ അസംസ്കൃതവും മരവിപ്പിക്കുന്നതുമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി. അതിന്റെ ഫലമായി എല്ലാ ഉരുളക്കിഴങ്ങ് സസ്യങ്ങളും നശിച്ചു. തന്റെ പരിശ്രമങ്ങൾ വെറുതെ ആയതുകൊണ്ട് അവൻ ക്ഷീണിതനും നിരാശനുമായി മാറി. അതിന്റെ ഫലമായി ഒട്ടും സമയം കളയാതെ നാസ രക്ഷാപദ്ധതി അതിവേഗമാക്കി. ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്തിന് വളരെ മുൻപേ തന്നെ യാതൊരു സുരക്ഷാ പരിശോധനകളും നടത്താതെ പുതിയ ബഹിരാകാശ പേടകം വിക്ഷേപണം ചെയ്തു. ചൊവ്വയിലെ 185-ാമത്തെ സൗരദിനത്തിൽ എല്ലാം തയ്യാറാണെന്ന് തോന്നിയപ്പോൾ നാസ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. തുടക്കത്തിൽ റോക്കറ്റ് വിജയകരമായി പോയി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുലുങ്ങുന്ന റോക്കറ്റ് കണ്ട് എല്ലാവരും ഞെട്ടി. അത് അതിന്റെ യഥാർത്ഥ ഭ്രമണപഥത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. എല്ലാവരും സ്ഫോടനം കാരണം നിരാശരായി. എന്തെന്നാൽ ചൊവ്വയിൽ അകപ്പെട്ടുപോയ പാവം വാട്ണിക്ക് ആ പദ്ധതി അവന്റെ ജീവന്റെ വിലയായിരുന്നുവെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആ സംഭവത്തോടെ വാട്ണിയുടെ മാനസിക പിരിമുറുക്കം വർദ്ധിച്ചു. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞതിനാൽ അവൻ അവന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു കുറിപ്പ് തയ്യാറാക്കി. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നതിനായി തലപുകഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് നാസയ്ക്ക് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഒരു സന്തോഷ വാർത്ത ലഭിച്ചു. അവരുടെ ബൂസ്റ്റർ റോക്കറ്റ് നാസയ്ക്ക് നൽകി അതുപയോഗിച്ച് തിരികെ വരുന്ന ബഹിരാകാശ പേടകത്തെ വീണ്ടും തിരിച്ച് ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാമെന്നും അവിടെ വെച്ച് വാട്ണിയുടെ ഷട്ടിലിന്റെ മുറിവാലുമായി ചേർത്ത് ചൊവ്വയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുമെന്നുമായിരുന്നു അത്. മടങ്ങി വരുന്ന ബഹിരാകാശ പേടകത്തിലുള്ള സംഘം ഈ ബദൽ മാർഗം അറിഞ്ഞ് ആഹ്ലാദിച്ചു. പുതിയ മാർഗം അവരുടെ ജീവനും ദൗത്യത്തിനും അപകടമാണെന്ന് അറിഞ്ഞിട്ടുകൂടി. ചൈനക്കാർ അവരുടെ ബൂസ്റ്റർ ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിച്ചു. പ്രതീക്ഷിച്ചതുപോലെ വിജയകരമായി ബഹിരാകാശ പേടകവുമായി അത് ചേർക്കപ്പെട്ടു. അതിന്റെ ഫലമായി തിരികെ വീണ്ടും ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് പേടകം എത്തി. ദീർഘസമയത്തെ ആകാംക്ഷയുടെ കാത്തിരിപ്പിനൊടുവിൽ നാസയിൽ നിന്നും പുതിയ നിർദ്ദേശങ്ങൾ വാട്ണിക്ക് ലഭിച്ചു. 3,700 കിലോമീറ്റർ ദൂരെയുള്ള ലാൻഡിംഗ് സൈറ്റിൽ എത്താൻ അവനോട് അവർ പറഞ്ഞു. റോവറിൽ അവൻ 3 മാസം ദൈർഘ്യമുള്ള ആ യാത്ര ആരംഭിച്ചു. സ്പേസ് ഷട്ടിൽ നിർണയിച്ച ഓർബിറ്റലിൽ എത്തുന്നതിന് മുൻപായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി അവൻ മരുഭൂമിയിൽ കൂടി കുതിച്ചു. എന്നാൽ അപ്രത്യക്ഷമായി ഫ്യൂവലിന്റെ അപര്യാപ്തത കാരണം തിരികെ വരുന്ന ബഹിരാകാശ പേടകത്തിന് നിർണയിച്ച ഓർബിറ്റലിൽ എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഡോക്കിംഗ് അസാധ്യമാണ്. അതായത് വാട്ണിയുടെ ഷട്ടിലുമായുള്ള കൂടിച്ചേരൽ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ചൊവ്വയുടെ ഗുരുത്വാകർഷണത്തെ തടയാനായി വാട്ണിക്ക് ഒരു ഉപായം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ശൂന്യാകാശത്ത് അവൻ സ്വയം തിരികെ വരുന്ന ബഹിരാകാശ പേടകത്തിന് അടുത്തെത്തണം. അത് സാധ്യമാക്കാൻ വേണ്ടി വാട്ണിക്ക് ഷട്ടിലിനുള്ളിലെ മിക്കവാറും എല്ലാ സാധനങ്ങളും ഇറക്കി വെക്കണം. അങ്ങനെ ചെയ്യുന്നതുവരെ ഷട്ടിലിന്റെ ഭാരം കുറയുകയും മാക്സിമം സ്പീഡ് ഷട്ടിലിൽ ലഭിക്കുകയും ചെയ്യും. ചൊവ്വയിലെ 561-ാം സൗരദിനത്തിൽ തിരികെ വരുന്ന ബഹിരാകാശ പേടകം അതിന്റെ പരമാവധി അടുത്ത സ്ഥലത്ത് എത്തിച്ചേർന്നു. ബഹിരാകാശ പേടകം ഷട്ടിലുമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ബാഹ്യാകാശത്ത് കാത്തിരുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ വാട്ണി ഷട്ടിൽ ചൊവ്വയുടെ ഓർബിറ്റിലേക്ക് എടുക്കാൻ സജ്ജമായി. അവരുടെ നായകൻ തിരികെ വീട്ടിലെത്തുന്നത് കാണാൻ ഭൂമിയിലെ എല്ലാ ജനങ്ങളും ടിവിയുടെ മുന്നിൽ കാത്തിരുന്നു. വാട്ണിയുമായുള്ള കൂടിച്ചേർക്കലിനായി ബഹിരാകാശ പേടകത്തിലെ സംഘം തിരക്കിലായി. അവന് എല്ലാ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും നൽകി. വിജയകരമായ ജ്വലനത്തിന് ശേഷം ഷട്ടിൽ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ജ്വലിക്കുന്ന വലിയ വാൽ അവശേഷിപ്പിച്ചുകൊണ്ട് എഞ്ചിന്റെ മുന്നോട്ടുള്ള ശക്തി കാരണം വാട്ണിക്ക് ബോധം നഷ്ടമാകുന്നതായി തോന്നി. കണ്ണിനുള്ളിൽ ഇരുട്ടുകയറി. അവൻ അബോധാവസ്ഥയിലായി. അല്പസമയത്തിനുള്ളിൽ വാട്ണിയുടെ ഷട്ടിൽ ബൂസ്റ്ററിൽ നിന്നും സെപ്പറേറ്റായി ഓട്ടോമാറ്റിക്കായി ബഹിരാകാശത്തേക്ക് പോയി. വാട്ണിക്ക് ബോധം തിരികെ വന്നു. നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചു. അവന്റെ ആദ്യത്തെ ചെറിയ കാൽവയ്പിൽ എല്ലാവരും ആഹ്ലാദിച്ചു. എന്നാൽ ഉടൻ തന്നെ സാങ്കേതികമായ ഒരു വെല്ലുവിളി ഉയർന്നു. ഉയർന്ന വേഗത കാരണം ബഹിരാകാശ പേടകവുമായി സുരക്ഷിതമായി ഷട്ടിലിന് കൂടിച്ചേരാൻ സാധിക്കില്ല. മുൻവശത്തെ ക്യാബിനെ തകർക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. അതൊരു കൗണ്ടർ ഫോഴ്സ് ഉണ്ടാക്കുകയും ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ അത് കാരണമാകുകയും ചെയ്യും. എന്നാൽ കൂടിച്ചേർക്കാൻ അനുവദനീയമായ ഉപരിതലത്തിൽ നിന്നും ഒരേ ഉയരത്തിലല്ല ബഹിരാകാശ പേടകവും ഷട്ടിലും എന്നത് അവർ തിരിച്ചറിഞ്ഞു. ബഹിരാകാശത്തുള്ള വാട്ണിയുടെ അടുത്തേക്ക് എത്താനായി സേഫ്റ്റി ബെൽറ്റിന്റെ സഹായത്തോടെ ശൂന്യാകാശത്ത് ചുറ്റിത്തിരിയാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ വരെ എത്തിച്ചേരാനും മാത്രം വലുതായിരുന്നില്ല ബെൽറ്റ്. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വാട്ണി അവന്റെ പ്രഷർ സ്യൂട്ട് പിളർന്നു. എസ്കേപ്പിംഗ് എയറിന്റെ കൗണ്ടർ ഫോഴ്സ് കാരണം അവൻ മുന്നോട്ട് കുതിച്ചു. ക്യാപ്റ്റന് വളരെ അടുത്തെത്തി. തൊട്ടടുത്തെത്തിയെങ്കിലും ഉയർന്ന വേഗത കാരണം ക്യാപ്റ്റന്റെ കൈ പിടിക്കാൻ സാധിച്ചില്ല.
കയ്യിൽ പിടുത്തം ഓർക്കാൻ സാധിക്കാത്തതിൽ അവൻ നിരാശനാകാതെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശ്രമത്താൽ അവൻ വിജയകരമായി സേഫ്റ്റി ബെൽറ്റിൽ പിടിമുറുക്കി. അങ്ങനെ ചൊവ്വയിലെ ഏകാന്തമായ 560 സൗരദിനങ്ങൾക്ക് ശേഷം വാട്ട്നി സംഘവുമായി വീണ്ടും കണ്ടുമുട്ടി. അവസാനം മാസങ്ങൾക്ക് ശേഷം ബഹിരാകാശ പേടകം അതിമനോഹരമായ ഭൂമിയിൽ തിരിച്ചെത്തി. ചൊവ്വയിലെ അനുഭവങ്ങളിലൂടെ പ്രശസ്തനായി മാറിയ വാട്ട്നി അവന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ അനുഭവങ്ങളും ജ്ഞാനവും യുവാക്കളായ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പകർന്നുകൊണ്ട് ഒരു സർവൈവർ ഇൻസ്ട്രക്ടറായി മാറി. അതിശയകരമായ ഒരു ഗ്രഹമാണ് ഭൂമി. ഒന്നോ രണ്ടോ അല്ല, കോടിക്കണക്കിന് സസ്യജന്തുജാലങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഭൂമി, മില്യൺ കണക്കിന് വൈവിധ്യമാർന്ന ജീവനുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ, മത്സ്യങ്ങൾ തുടങ്ങി നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കാത്തവ വരെ. നമ്മൾ മണ്ണിനെ ചൂഷണം ചെയ്തു, ജലത്തെയും കടലിനെയും ചൂഷണം ചെയ്തു. ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ധാരണ ചൂഷണം എന്നായി മാറി. പ്രാണിയായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, എന്തിനേയും നാം കാണുന്നത് ഇവയെ ഏത് രീതിയിൽ പരമാവധി ഉപയോഗിച്ച് ചൂഷണം ചെയ്യാം എന്നാണ്. ഭയങ്കരമായ ഒരു മൃഗമായ കടുവയ്ക്ക് പോലും ഇന്ന് നമ്മളിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ്. ഈ മനോഹരമായ ഭൂമിയിലെ ഒരു ജന്തുവിഭാഗം മാത്രമാണ് നാം. ഭൂമിയിൽ നിന്നും ജന്മം കൊണ്ട് ഭൂമിയുടെ കാരുണ്യത്താൽ ജീവിക്കുന്ന ജീവനാണ് നാം എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. മറന്നതെല്ലാം ഓർക്കണം. സമയമാകുമ്പോൾ വീണ്ടും നാം ഭൂമിയിലെ മണ്ണിൽ അലിഞ്ഞു ചേരും, തിരികെ ഭൂമിയിലേക്ക് തന്നെ പോകും. ഈ സത്യം മറന്നുപോയവർക്കായി ഒരു ഓർമ്മപ്പെടുത്തൽ ദിനമാണ് April 22. നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗമാണ്. 10,000 crore rupees മറ്റു ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനായി നാം ചെലവാക്കുന്നത്. അതിന്റെ 1% മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മതി സ്വന്തം ഗ്രഹമായ ഭൂമിക്ക്. കാരണം ഇത്രയും മനോഹരമായ ജീവന്റെ എല്ലാ തുടിപ്പുകളുമുള്ള ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണ്. നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന 10 new grahas തന്നാലും 200 years കൊണ്ട് നമ്മൾ അതിനെയും നശിപ്പിക്കും. അതിനാൽ ഭൂമിയെ മനസ്സിലാക്കി ജീവിക്കുക. സബ്സ്ക്രൈബ് ഫോർ മോർ റിവ്യൂയിങ് വീഡിയോസ്.